ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോൺ സാംസങ്ങിന്റെ M31s എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് 8 ഇത് ആമസോണിലൊക്കെ റിലീസായത്. മോൺസ്റ്റർ ക്യാമറ, മോൺസ്റ്റർ ഡിസ്പ്ലേ, മോൺസ്റ്റർ ബാറ്ററി എന്നൊക്കെ പറഞ്ഞ് വൺ ഹൈപ്പിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. അപ്പം നിങ്ങളെ പോലെ തന്നെ ഞാനും വൺ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് പോയാലോ. നമ്മളിതിന്റെ അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇത് 6 GB റാം 128 GB വേരിയന്റ് ആണ്. ഇതിന്റെ മിറാഷ് ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പെട്ടി തുറന്നു നോക്കാം. എന്ത് രസാലേ സാംസങ്ങിന്റെ പെട്ടി കാണാൻ. ഇതിലൊരു 25 W ഫാസ്റ്റ് ചാർജറിന്റെ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു കേബിളും ഉണ്ട്. ഗൈസ് നോക്കൂ, ഇയർഫോൺ ഇല്ല. വല്ലാത്ത ചതിയായി പോയി സാംസങ്. 6000 mAh ആണ് ഈ മോഡലിന് വരുന്ന ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അത് 97 മിനിറ്റ്സിൽ നമുക്ക് 0 to 100 ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ നോക്കാം. എന്താ ഒരു ലുക്ക് അല്ലേ, നമുക്കിത് പറിക്കാം ഗൈസ്. നല്ല നല്ല സ്ലിം ആൻഡ് സ്ലീക്ക് ആണ് കാണാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. A few moments later. ഓക്കേ, നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണല്ലേ, നല്ല ലുക്കാണ് ഈ ഫോൺ. എനിക്ക് ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആണ്. ഇതിൻ്റെ 6000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫസ്റ്റ് ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 6.5 inch സൂപ്പർ H 6.5 inch ഫുൾ HD സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. എക്സിനോസ് 9611 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇതിലുള്ളത്. ഇത് രണ്ട് കളറിലാണ് അവൈലബിൾ, മിറാഷ് ബ്ലൂ, മിറാഷ് ബ്ലാക്ക്. ഞാൻ മിറാഷ് ബ്ലൂ ആണ് വാങ്ങിയിരിക്കുന്നത്. കമ്പനി പറയുന്നത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഫേസ് അൺലോക്കാണ് ഇതിലുള്ളതെന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഓൺ സ്ക്രീൻ ആയിട്ടല്ല, സൈഡിലായിട്ടാണ്. പവർ ബട്ടൺ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറായിട്ടാണ് ഇതിൽ വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സ്ക്രീനിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ലുക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത് രണ്ട് സൈഡിലും സി ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. എല്ലാ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കമ്പ്യൂട്ടറിലോ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് അവൈലബിൾ ആണ്. അതായത് ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചാർജിങ് കണക്ട് ചെയ്തിട്ട്. ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനൊരു 5 MP ഡെപ്ത് ക്യാമറയും, പിന്നെ മെയിൻ ക്യാമറ വരുന്നത് ഒരു 64 MP. പിന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന 123° അൾട്രാ വൈഡ് ലെൻസ് 12 MP ആണ് വരുന്നത്. പിന്നെ ഒരു 5 MP മാക്രോ ലെൻസും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗാലക്സി A51 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും ക്യാമറ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് ക്യാമറേൻ്റെയും ഫ്രണ്ട് ക്യാമറയാണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഓൺ ഫോണിൻ്റെ മൈക്കിൽ തന്നെയാണ് നമ്മളിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. മൈക്ക് യൂസ് ചെയ്യുന്നില്ല എക്സ്റ്റേണല്. എനിക്ക് തോന്നുന്നു M31s കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ. എൻ്റെ A51 കുറച്ചൊക്കെ നോയ്സ് കാണുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, M31s ക്യാമറേൻ്റെ വേറൊരു പ്രത്യേകം നമുക്ക് കസ്റ്റം ഫിൽറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വീഡിയോസിലും ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിതിനെ എൻ്റെ ബാക്ക് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓടിക്കും.
ക്യാമറേനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് M31sന്റെ വിശ്വസിച്ച് കുറെ കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വിശ്വസിച്ച് കിട്ടുന്നത് A51ലാണെന്നാണ് തോന്നുന്നത്. കാരണം M31s കുറെ കൂടി സ്മൂത്ത് ആക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒന്നിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടിപൊളി കണ്ടന്റ് പോയി കാണാം. ബൈ. പക്ഷെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്